ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പറയാൻ കാരണം വെച്ചാൽ ഗുഡ് ഈവനിങ് തൊട്ട് തുടങ്ങുന്ന ഒരു ഗുഡ് ഈവനിങ് വ്ലോഗാണ്. ഗുഡ് ഈവനിങ് വ്ലോഗ് എൻഡ് ആവുന്നത് ഏത് ദിവസം എങ്ങനെയാ തീരുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിളി പറന്ന പോലെ നിൽക്കുകയാണ്. പക്ഷെ നല്ല ഒരു ഒന്നൊന്നര ഉറക്കം ഉറങ്ങി. അപ്പോൾ എന്നാലും ഫ്രീക്വൻസി കിട്ടി വരുന്ന ഒരു സമയം എടുക്കുമല്ലോ, സ്വാഭാവികം. അപ്പം മുന്നേ കണ്ട സമയം 6:30 ആവാറായി. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ വ്ലോഗ്. ദൈവത്തിനറിയാം എങ്ങനെയാവും. സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവത്തില്ല, എന്നാലും ഒരു മനസമാധാനത്തിന് വ്ളോഗ്. വീട്ടിൽ അന്തേവാസിയെ തപ്പി ഞാൻ ഇറങ്ങിയതാണ്. കാണിക്കാട്ടോ, ഇവിടുത്തെ അന്തേവാസികളുടെ തനി സ്വഭാവം. കുളിപ്പിച്ച് കുട്ടന്മാരാക്കിയതാ. എൻ്റെ ദൈവമേ, നിങ്ങളുടെ അന്തേവാസികൾ ഈ പരിപാടി കാണിക്കാറുണ്ടോ? കമൻ്റ് ചെയ്യണം. ഒരാള് ഹായ്, അടുത്ത അന്തേവാസി, ഡീ നീ എന്നാ പരിപാടി കാണിച്ചേ നോക്ക്. നിന്റെ വല്ല പണി സൈറ്റിലേക്ക് വിടട്ടെ, ഒരു പണി സൈറ്റിലോട്ട് വിടട്ടെ. കാണിക്കുന്ന കാട്ടായം കണ്ടോ, സോളി, നീ എന്നെ കാണിക്കുന്നേ? കുളിപ്പിച്ച് വൃത്തിയാക്കിയതാ. ആ എന്നാന്ന്, പുതിയ മാലയൊക്കെ ഇട്ടപ്പം കാണിക്കുന്ന കാട്ടായം കണ്ടോ. ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ മുന്നേ ഇതാ ഈ പ്ലാവിനെ പരിചയപ്പെടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന പ്ലാവാണ്. കണ്ടോ കണ്ടോ, പ്ലാവിനെ കണ്ടോ. ആൾക്കത്ര പൊക്കമൊന്നും വെക്കത്തില്ല, ഇത്രയേ ഉള്ളൂ. ഇവിടം കൊണ്ട് പൊക്കം അവസാനിക്കും. പക്ഷേ എപ്പോഴും 365 ദിവസവും ആൾക്ക് ചക്ക ഉണ്ടാവും. ചക്ക കണ്ടോ കൈസ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നതാണല്ലോ. ഇവിടെ വേരിന് കുറച്ചും കൂടെ മേലല്ലാന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ചക്കകളുണ്ട്, എപ്പോഴും ഇങ്ങനെ കായ്ച്ചിരിക്കുന്ന കാണാം. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ഇതിൻ്റെ അപ്പുറം വണ്ണമൊന്നും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ബൈ, നാളെ കാണാം. ടാറ്റാ. ആ ടാറ്റാ, ബൈ ബൈ. അവിടെ ഇരുന്നോ? ആ അവിടെ ഇരുന്നോ? ട്രിവാൻഡ്രത്തെ നമ്മുടെ വാസസ്ഥലം ആട്ടോ. ദോ ഇതവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിവിടെ വേറെ ആൾക്കാർ. ഒരു ഹോം വ്ളോഗ് എടുത്താലോ? ഹോം വ്ളോഗ് മീൻസ് ഹോം ടൂർ എടുക്കാല്ലേ. ഒരു ദിവസം എടുക്കാട്ടോ. വീട്ടിൽ പോ. തിരുവനന്തപുരത്ത് ചൂട് അതികഠിനമാണ്. എൻ്റെ പൊന്നെ, നിങ്ങളുടെ പ്രദേശത്തെ ചൂട് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കാണുന്നവർ, വ്ളോഗ് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. രക്ഷയില്ലാത്ത ചൂട്, വെട്ടി വിറക്കുന്ന ചൂട്. നടക്കൂ ആയിക്കുഞ്ഞ ഇച്ചി. ഷൊർണ്ണമാരി ഒന്നും വാങ്ങിച്ചൊന്നും വാങ്ങിട്ട്. ഷൊർണ്ണല്ലടി, അത് മുത്താ, മുത്ത് മാന്ത. അതിൻ്റെ മണ്ടേ കൂടെ നടക്കുമായിരുന്നു. അപ്പൊ കുഴിച്ച് അവിടെ ഇരിക്കുവേ. അപ്പൊ ഒരു കുളി എല്ലാം പാസ്സാക്കിയിട്ട് വെയിറ്റിംഗ് ഫോർ സ്വിഗ്ഗി ഓർഡർ വരുമായിരിക്കും. 8:10, 8:15 ആണ് ഒരു സമയം പറഞ്ഞിരിക്കുന്നത്. സോ 8:15 ഒക്കെ ആകുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈവനിങ് നമ്മൾ 6:30 സ്റ്റാർട്ട് ചെയ്തു. ഡേ 1 6:30 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 8:10. സിമ്പിൾ ഹോം വ്ളോഗ് നോക്കട്ടെ. എടുക്കും തോറും എന്തെങ്കിലും പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമോ. ശരിക്കും ഈ വ്ളോഗ് എടുക്കുന്നവരെ ഭയങ്കരമായിട്ട് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ കണ്ണ് ഞാൻ എപ്പോഴും ഈ ലെൻസിന്ന് മാറ്റി എന്നെ തന്നെ നോക്കും. അപ്പം എന്തോ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ലെൻസ് നോക്കി സംസാരിക്കുമ്പോൾ കൊള്ളാം. ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ബട്ട് ഞാൻ ശിശുവാണ്, ശിശു യൂട്യൂബറാണ്. ശരിയാവായിരിക്കും. ഈ ലെൻസിൽ നോക്കി ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്നെ ചിരി വരുന്നു.
പിന്നെ കുറേ ഇൻഫീരിറ്റി അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. എൻ്റെ മുഖം വ്ളോഗിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും, എൻ്റെ സംസാരം എങ്ങനെയായിരിക്കും, കുറേ ഇൻസെക്യൂരിറ്റീസ് കോംപ്ലക്സ്. കുഴപ്പമില്ലല്ലേ, ഇൻസെക്യൂരിറ്റി വെച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കുകയുള്ളൂ. കുണിങ്ങി കുണിങ്ങി മണ്ണ് മാന്താൻ പോന്നോ? ആരെ സോളോ? അത് പുതിയൊരു പട്ടിയുടെ വെച്ച എവിടെ പോന്നു? അപ്പാടെ കൂടെ എവിടെ പോന്നു? അപ്പാടെ കൂടെ പോന്നോ? കോട്ട വരെ പോന്നോ? കോട്ട വരെ പോന്നോ? പപ്പാടെ കൂടെ കോട്ടയിൽ പോന്നോ? പപ്പാടെ കൂടെ മണ്ണ് മാന്തരുത്, ഇടിക്കും ഞാൻ. തുറക്കട്ടെ, കണ്ട മണ്ണിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്തോ ഒരു സന്തോഷം. അത് അവിടെ ഇരുന്നു അവനെ. ഹലോ, ആരും പേടിക്കണ്ട, സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്. കട്ട തൈരിട്ടാണ്. എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം, ഞാൻ മിക്കവാറും യൂട്യൂബ് ഷോർട്സിൽ തൈരിൻ്റെ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ കൂടുതലും ഞാൻ ഉൾപ്പെടുത്തുന്നത് തൈരിൻ്റെ പരിപാടിയാണ്. തൈര് അരിപ്പൊടി, തൈര് ഗോതമ്പൊടി, അല്ലെങ്കിൽ കട്ടത്തൈര് വെള്ള മുട്ടയുടെ വെള്ള അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇത് തൈര് മാത്രം. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ മുഖത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. എല്ലാ ദിവസവും റെഗുലർ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റ് കൂടുന്നത്. ലെറ്റ്സ് ഇനി അടുത്ത വ്ളോഗ് മീൻസ് അടുത്ത എന്ത് എടുക്കാമെന്നുള്ളത്. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം മഴ പെയ്തു. സൂപ്പർ. അയ്യോ, ഒരു കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ. പാസ്സാക്കിയിട്ട് ഞാൻ സെറ്റായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വീഡിയോയും വ്ളോഗൊന്നും ഒന്നുമില്ല. ഞാൻ എടുക്കാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണ്. ഇന്നലത്തെ കുറച്ച് വീഡിയോ, ഇന്ന് കുറച്ച് വീഡിയോസ്, അങ്ങനെ നാളെ. ഇനിയിപ്പം ഡേ ഷിഫ്റ്റാണ്, നോർമൽ ഡ്യൂട്ടി 12 hours. പ്രത്യേകിച്ചൊന്നും ഇല്ല സംഭവിക്കാനായിട്ട്, ഐ തിങ്ക്, ഐ ഹോപ്പ്. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഇങ്ങനെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ ലെൻസ് നോക്കിയിട്ട് ക്യാമറ നോക്കിയിട്ട് സംസാരിക്കുന്നത്. എൻ്റെ സംസാരം എങ്ങനെയായിരിക്കും, എൻ്റെ ഫേസ് എങ്ങനെയായിരിക്കും, കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇൻസെക്യൂരിറ്റീസ് വെറും ഇൻസെക്യൂരിറ്റികളാണ് അല്ലേ. നമ്മൾ ആ ഇൻസെക്യൂരിറ്റീസിനെ തുറന്ന് മുന്നോട്ട് വരണം എന്നൊക്കെയാണ് വലിയ വലിയ ആൾക്കാർ പറയുന്നത്. വി ഹാവ് ടു. വേറെ ഒന്നുമില്ല, സുഖം. നല്ല മഴ പെയ്തു, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കുറേ ചൂട് 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 തട്ടി തട്ടി വീടും എന്താ പറയുക, മനുഷ്യന്മാരും ഒക്കെ ഒരു പരുവത്തിലായി. സോ
ഒരു മഴ പെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരം എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യരുതെന്നാണ്, നല്ല കാര്യത്തിന് മുന്നേ ഭയങ്കരം എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യരുതെന്നാണ്. ഐ എം ട്രൈങ് ടു കൺട്രോളിങ് ദി വേർഡ് ഭയങ്കരം. അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ ശീലിച്ച് ശരിയാകും. സോ ഭയങ്കരം എന്നുള്ളൊരു വാക്ക് ഒരിക്കലും നല്ല സംഭവം ഉണ്ടാകുമ്പോൾ അതിന് മുന്നിൽ യൂസ് ചെയ്യും. നല്ലത് അത്ര തന്നെ. അപ്പം നല്ലൊരു മഴ പെയ്തു, നല്ല കുളിരി കിട്ടി, നല്ല തണുത്ത വെള്ളം, അല്ലെങ്കിൽ വെള്ളം നല്ല ചൂടായിട്ടിരിക്കുകയായിരുന്നു. കുളിക്കുമ്പോഴും സുഖം, പ്രകൃതിക്കും സുഖം, മനുഷ്യന്മാർക്കും സുഖം, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞു വ്ളോഗ്, പ്രത്യേകിച്ച് വളരെ ഒരു കാര്യമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. ബൈ ബൈ, വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.